Hi dears, we will discuss in the 8th class SCRT syllabus chapter 6 construction of quadrilaterals. Chadurbujangalude nirmidi ennulla chapter aanu. Adile ini padikkanaayittulladu rectangles athava chaduram ennulla section aanu. Appo njan ivide rendu chadurangal varachittunde. Ini endokkeyanu ee chadurangalkku prathyegamayittu nammal arinjirikkendathu. Basic aayittu arinjirukkenda karyangal nanu parayanayittu pogunnathu. Okay? Appo chaduram ennu parayumbo opposite sides equal aayirikkum nammal padichittunde. Adayathu edirvashangal thammil tulliyayirikkum. Adayathu ഇപ്പോ ഈ ഫിഗർ ആണെങ്കിൽ ഈ വശവും തുല്യമായിരിക്കും അതേപോലെ ഈ വശവും തമ്മിൽ തുല്യമായിരിക്കും ഓക്കേ ഇനി അതോടൊപ്പം തന്നെ പറയാം ഇത് തുല്യം മാത്രമല്ല സമാന്തരമായിരിക്കും പാരലൽ ആയിരിക്കും ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങൾ തമ്മിൽ തമ്മിൽ പാരലൽ ആയിരിക്കും അതായത് ഈ രണ്ട് വശങ്ങൾ പാരലൽ ആയിരിക്കും അതേപോലെ ഈ വശങ്ങൾ തമ്മിൽ പാരലൽ ആയിരിക്കും അപ്പോൾ അത്രയും കാര്യം അറിഞ്ഞിരിക്കുക പിന്നെ എന്താണ് കോണുകളുടെ പ്രത്യേകത കോണുകളെല്ലാം മട്ടമായിരിക്കും റൈറ്റ് ആംഗിൾസ് ആയിരിക്കും അതായത് ഈ നാല് ആംഗിൾസും അതെ 90 ഡിഗ്രി ആയിരിക്കും അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിയാം പിന്നെ എന്താ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ഡയഗണൽസിന്റെ പ്രത്യേകത എന്താണ് രണ്ട് ഡയഗണൽസ് ഉണ്ടായിരിക്കും ആ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും തുല്യമായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് അതായത് ഈ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും തുല്യമായിരിക്കും ഇനി എന്താ പഠിച്ചിട്ടുള്ളത് ഡയഗണൽസ് ബൈസെക്റ്റ് ഈച്ച് അതർ വികരണങ്ങൾ സമഭാഗം ചെയ്യുന്നു എന്ന് പഠിച്ചിട്ടുണ്ട് അതായത് എന്താണ് ഈ ലെങ്ത്തും തുല്യമാണ് അതേപോലെ ഈ ലെങ്ത്തും തുല്യമാണ് അതായത് ഇതിന്റെ എല്ലാ ഈ ലെങ്ത്തുകളൊക്കെ തുല്യമായിരിക്കും എന്നും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ ചതുരങ്ങൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾസ് എന്ന് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ഫിഗേഴ്സ് വരയ്ക്കാനുണ്ട് അതെങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം റെക്റ്റാങ്കിൾ അഥവാ ചതുരം അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് പലതരം റെക്റ്റാങ്കിൾസ് എങ്ങനെയൊക്കെ വരയ്ക്കാം അതേപോലെ റെക്റ്റാങ്കിൾസ് അഥവാ ചതുരങ്ങളുടെ സവിശേഷതകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മറ്റ് ഫിഗേഴ്സ് എളുപ്പത്തിൽ വരയ്ക്കാം എന്നൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക എന്നൊന്ന് ഓർത്തു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ലെങ്ത്ത് ഒരു 8 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്ററും ആയിട്ട് എടുക്കുകയാണ് ലെങ്ത്ത് എന്ന് വെച്ചാൽ നീളം ബ്രെഡ്ത്ത് പറഞ്ഞാൽ വീതി അപ്പോൾ നീളം 8 സെൻറ്റിമീറ്ററും വീതി 5 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിളാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെ വരയ്ക്കും ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ലെങ്ത്ത് ആദ്യം തന്നെ നമ്മളൊന്ന് അളവെടുത്ത് വരയ്ക്കുക വേണ്ടത് എത്രയാണ് 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മളിവിടെ 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് സ്കെയിൽ വെച്ച് വരച്ചെടുത്തു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ലെങ്ത്ത് ഇനി എന്ത് ചെയ്യണം എല്ലാ ആംഗിൾസും റെക്റ്റാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണെന്ന് അറിയാം അപ്പോൾ നമ്മൾ നമ്മളെ പ്രൊട്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട് 90 ഡിഗ്രി രണ്ടറ്റങ്ങളിലും ഇപ്പോൾ ഈ വരച്ച ലൈനിലെ രണ്ടറ്റങ്ങളിലും 90 ഡിഗ്രി മാർക്ക് ചെയ്യാണ് വേണ്ടത് ഓക്കെ ഇവിടെ ഞാൻ രണ്ടറ്റങ്ങളിലും 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ വരച്ചു കൊടുക്കും രണ്ടറ്റങ്ങളിലും 90 ഡിഗ്രി നമുക്ക് കിട്ടി ഓക്കെ ഇനി ചെയ്യേണ്ടത് നമുക്കറിയാം ബ്രെഡ്ത്ത് എത്രയാണ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് തന്നെ 5 സെൻറ്റിമീറ്റർ ഇതിൻ്റെ വീതി അളന്നെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കോമ്പസ് ഉപയോഗിച്ച് 5 സെൻറ്റിമീറ്റർ അളന്നെടുത്ത് ആർക്കുകൾ രണ്ടറ്റത്തും വരച്ചു കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിവിടെ സ്കെയിൽ വെച്ച് അളക്കുന്നുണ്ട് അപ്പോൾ അത് 5 സെൻറ്റിമീറ്റർ ഞാനിവിടെ അളവെടുത്തിട്ടുണ്ട് അതേപോലെ അടുത്ത എൻഡ് പോയിന്റിലും വെച്ചു 5 സെൻറ്റിമീറ്റർ അളവെടുത്തു ഇനി രണ്ടും കൂടി ജോയിൻ ചെയ്താൽ മതി ജോയിൻ ചെയ്തു അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ കിട്ടിക്കഴിഞ്ഞു ഇതിൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണ് ഓക്കെ ഇപ്പം നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും തന്നിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ എങ്ങനെ വരയ്ക്കുക എന്നാണ് പഠിച്ചത് ഇനി നമ്മൾ ഒരു വികരണം തരികയാണെങ്കിൽ ഡയഗണലിൻ്റെ ലെങ്ത്ത് തരികയാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കും എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഡയഗണല് വികരണം 6 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു റെക്റ്റാങ്കിളാണ് വരയ്ക്കേണ്ടത് ഇതുപോലത്തെ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കണം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ 6 സെൻറ്റിമീറ്റർ ഡയഗണൽ വരുന്ന ഒരു റെക്റ്റാങ്കിളല്ല നമുക്ക് പലതരം റെക്റ്റാങ്കിൾസ് വരയ്ക്കാനായിട്ട് പറ്റും കുറേ റെക്റ്റാങ്കിൾസ് വരയ്ക്കാൻ പറ്റും അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ ഡയഗണലും ഇതിൻ്റെ ഒരു സൈഡും തമ്മിലുള്ള ആംഗിൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് പലതരത്തിൽ റെക്റ്റാങ്കിൾസിനെ വരയ്ക്കാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് 30 ഡിഗ്രി ആംഗിൾ വരുന്ന രീതിയിൽ 6 സെൻറ്റിമീറ്റർ തന്നെ ഡയഗണൽ വരുന്ന ഒരു റെക്റ്റാങ്കിൾ വേണമെങ്കിൽ വരയ്ക്കാം ഇനി ഈ 30ക്ക് പകരം ഞാനിവിടെ എടുക്കുന്നത് 40 ആണെങ്കിൽ നമുക്ക് മറ്റൊരു റെക്റ്റാങ്കിളാണ് കിട്ടുക 6 സെൻറ്റിമീറ്റർ തന്നെ ഡയഗണൽ എടുത്ത് നമുക്ക് വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതേപോലെ 40ക്ക് പകരം 50 കൊടുത്തിട്ടോ അങ്ങനെ ഇവിടെ വരുന്ന ആംഗിൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് പലതരം റെക്റ്റാങ്കിൾസ് വരയ്ക്കാനായിട്ട് പറ്റും. അതിൻ്റെയൊക്കെ ഡയഗണൽ 6 സെൻറ്റിമീറ്റർ തന്നെ ആക്കിയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ വരച്ച് കാണിക്കാൻ പോകുന്നത് 30 ഡിഗ്രി വെച്ചിട്ടുള്ള 30 ഡിഗ്രി ആംഗിൾ വരുന്ന 6 സെൻറ്റിമീറ്റർ ഡയഗണൽ വരുന്ന ഒരു റെക്റ്റാങ്കിളാണ് കേട്ടോ. സ്ക്വയറിന് ഇത് പറ്റില്ല. സ്ക്വയറിന് എല്ലായ്പ്പോഴും അതൊരു വികർണും ഒരു സൈഡും തമ്മിലുള്ള ആംഗിൾ എല്ലായ്പ്പോഴും 45 ഡിഗ്രി ആയിരിക്കും. പക്ഷേ റെക്റ്റാങ്കിളിൻ്റെ കേസ് അങ്ങനെയല്ല. റെക്റ്റാങ്കിളിൻ്റെ കേസിൽ നമുക്കിവിടെ റെക്റ്റാങ്കിളിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വികർണത്തിൻ്റെ ഒരു സൈഡിൻ്റെ ഇടയിലുള്ള ആംഗിൾ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി നമുക്കിത് എങ്ങനെ വരയ്ക്കുക നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സൈഡ് നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മളൊരു ലൈന് വരച്ചു കൊടുക്കും. ഇനി ചെയ്യേണ്ടത് ഇവിടെ വരുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ആ 30 ഡിഗ്രി നമ്മളിവിടെ മെഷർ ചെയ്തെടുക്കുകയാണ്. 30 ഡിഗ്രി ഇവിടെ വരും. അപ്പോൾ നമ്മളിവിടെ 30 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി വേണ്ടത് ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഡയഗണലിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ വരണം. ആ രീതിയിലുള്ള റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമ്മളിവിടെ 6 സെൻറ്റിമീറ്റർ അളവെടുക്കുക, 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഒന്നെങ്കിൽ കോമ്പസിൽ വേണമെങ്കിൽ കോമ്പസിൽ അളവെടുത്ത് ഇങ്ങനെ ആർക്ക് വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് അളവെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ഡയറക്റ്റ് അളവെടുത്തിട്ടുണ്ട്. ഇത് 6 സെൻറ്റിമീറ്റർ, ഇത്രയും ലെങ്ത്താണ് 6 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ സൈഡ് കിട്ടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പോയിന്റിൽ നിന്നും താഴോട്ട് നമുക്കൊരു പെർപ്പൻഡിക്കുലറാണ് വരയ്ക്കേണ്ടത്. ഇതേപോലെ ഒരു പോയിന്റിൽ നിന്നും ഒരു സൈഡിലേക്ക് പെർപ്പൻഡിക്കുലർ വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കോമ്പസ് എടുക്കുക. കോമ്പസിൽ നമ്മൾ എടുത്ത് ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുക. രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ആർക്ക് വരച്ചു കൊടുക്കുക. ഇതവിടെ 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഇനി എന്ത് ചെയ്യണം? ഈ 2 പോയിന്റ് സൈഡുമായിട്ട് ടച്ച് ചെയ്തിട്ടുള്ള 2 ആർക്കിൻ്റെ 2 പോയിന്റിൽ നിന്നും താഴോട്ടും ഇതേപോലെ ആർക്കുകൾ വരച്ചു കൊടുക്കുക. അപ്പോൾ അത് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജോയിൻ ചെയ്യുക. ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്ത് നമ്മളൊരു ലൈൻ വരച്ചാൽ അത് ഈ സൈഡിന് പെർപ്പൻഡിക്കുലർ ആയിരിക്കും. നമുക്ക് ഇത്രയും പോർഷന് ഇങ്ങനെയാണ് ലൈൻ വരയ്ക്കുന്നത്. ഇത്രയും പോർഷനല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗം വരച്ചു കൊടുത്താലും മതി. കറക്റ്റ് സ്കെയിൽ വെക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പെർപ്പൻഡിക്കുലർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡുകൾ കിട്ടിക്കഴിഞ്ഞു. ഡയഗണൽ കിട്ടി, റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡും കിട്ടി. 2 സൈഡ് കിട്ടി കഴിഞ്ഞാൽ ഇപ്പം അടുത്ത 2 സൈഡുകൾ കിട്ടാൻ എളുപ്പമാണ്. എന്താ ചെയ്താൽ മതി? ഈ സൈഡ് ഇവിടെ നമ്മൾ കോമ്പസിൽ അളന്നെടുക്കുക. അളന്നെടുത്തു. ഇതേ ലെങ്ത് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡിന് വരിക. അതിവിടെ ഒരു ആർക്കായിട്ട് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡൊന്ന് അളന്നെടുക്കണം. ഇതാ അളന്നു. ഇതേ ലെങ്ത് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ വശം. അപ്പോൾ അവിടെയും നമുക്കൊരു ആർക്ക് വരച്ചു കൊടുക്കാം. ഇനി 2 കൂടി പോയിന്റ് ജോയിൻ ചെയ്ത പോയിന്റുകളെ നമ്മൾ ഓരോ വെർട്ടീസസിലേക്കും ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ കിട്ടി. ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഇതേ സംഭവം തന്നെ, ഇതേ റെക്റ്റാങ്കിൾ തന്നെ നമുക്ക് വേണമെങ്കിൽ കോമ്പസ് ഉപയോഗിച്ച് സർക്കിൾ വരച്ചിട്ടും ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഇത് 6 സെൻറ്റിമീറ്റർ അല്ലേ ഇവിടുത്തെ ഡയഗണൽ വന്നത്. അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ആരം എടുക്കേണ്ടത് 3 സെൻറ്റിമീറ്ററാണ്. 6ൻ്റെ പകുതി 3 സെൻറ്റിമീറ്റർ. ഇതാ ഞാനിവിടെ കോമ്പസിൽ അളന്നിട്ടുണ്ട്. ആ 3 സെൻറ്റിമീറ്റർ ആരം വരുന്നൊരു സർക്കിൾ ഞാനിവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നൊരു വര വരയ്ക്കുക. വ്യാസം എന്ന് പറയും. അപ്പോൾ ഇതാ ഞാനിവിടെ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നൊരു ലൈന് വരച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ അഥവാ വികർണമായിട്ട് വരിക. അപ്പോൾ ഇത് ഇത്രയും സെൻറ്റിമീറ്ററാണ്. നമ്മളിവിടെ റേഡിയസ് എടുത്തിട്ടുള്ളത് ആരെടുത്തിട്ടുള്ള എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെ 3 ആണ്. ഇവിടെ മുതൽ ഇതുവരെ 3. അപ്പോൾ ഇത് മൊത്തം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗണൽ റെക്റ്റാങ്കിളിൻ്റെ വികർണമായിട്ട് വരുന്നത്. ഇനി ചെയ്യേണ്ടത് നമ്മളിവിടെ 30 ഡിഗ്രി അല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 30 ഡിഗ്രി എടുത്തിട്ട് നമുക്കൊരു ആംഗിൾ മാർക്ക് ചെയ്യണം. 30 ഡിഗ്രി ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 30 degree and over mark edu circle might at the touch chain and a touch chain the point you whatever in the point that is number diagonal to an end point at video adum good it on the join Jaydurka. Okay, up join Jaydu in each end of the in the naturally e length rectangle and decided iduido penny in the chain on the polythene the in it. Now, we arc varachu kodukka രണ്ടും കൂടി മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റിൽ അത് ജോയിൻ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇതും ഒരു റെക്റ്റാംഗിൾ തന്നെയാണ്. ആ റെക്റ്റാംഗിളിന്റെ ഡയഗണൽ വികരണം എന്ന് പറയുന്നത് 6 cm ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വശവും വികരണവും തരുന്ന ഒരു റെക്റ്റാംഗിൾ എങ്ങനെ വരയ്ക്കും. ഒരു സൈഡും തരുന്നുണ്ട് ഒരു ഡയഗണലും തരുന്നുണ്ട്. ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഒരു സൈഡ് നമുക്ക് 5 cm ആണ് വികരണം ഡയഗണൽ 6 cm ആണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റെക്റ്റാംഗിൾ ഇതേ രീതിയിലുള്ള ഒരു റെക്റ്റാംഗിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു സൈഡ് തന്നിട്ടുണ്ട് 5 cm ആണ്. 5 cm അളവ് എടുക്കുക വരയ്ക്കുക. അപ്പോൾ ആദ്യത്തെ സൈഡ് കിട്ടി. അപ്പോൾ ഇതാണ് 5 cm വരുന്ന ഒരു സൈഡ്. Okay, ini cheyendadu nammada rectangle inde oru side inde rendu end points namukku kittiyittundalle appo ee oru end il nammal oru 90 degree mark cheya. 90 degree aanallo perpendicular aanallo oru angles um varunathu appo 90 degree nammal mark cheythu varachu kodukka. Okay, appo adu varachu ini cheyendadu ividan mudal idu varala length 6 aanu alle nammada diagonal 6 cm aayitana namukku kittandathu appo adinu vendittu nammal scale edukka 6 cm അടയാളപ്പെടുത്തുക. ദാ 6 cm ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ എൻഡ് പോയിന്റിൽ വെച്ച് ഡി ഡയഗണലിൻ്റെ ലെങ്ത്താണ് 6 വരേണ്ടത്. അപ്പോൾ 6 cm വരുന്ന ഒരു ആർക്ക് വരച്ചു. അപ്പോൾ അത് ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് ആണ് ഇത്. അപ്പോൾ ഈ ലെങ്ത് ആണ് നമ്മളിവിടെ 6 cm ആയിട്ട് എടുത്തുള്ളത്. ഇത് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലാണ്. ഇനി എന്താ നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ ഈ ലെങ്ത് നമ്മളിവിടെ അളന്നെടുക്കുന്നു. ഇതേ ലെങ്ത് തന്നെയാണ് ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ അതിനൊരു ആർക്ക് വരച്ചു കൊടുത്തു. ഇനി അതേപോലെ തന്നെ ഈ ലെങ്ത് ഇത് 5 cm ആണ്. അതും നമ്മളിവിടെ കോമ്പസിൽ അളന്നെടുക്കുന്നുണ്ട്. അളന്നെടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമ്മൾ കിട്ടാനായിട്ട് നമ്മൾ അവിടെയും ഒരു ആർക്ക് വരച്ചു കൊടുക്കുന്നു. രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ മീറ്റ് ചെയ്ത പോയിന്റിനെ നമ്മൾ രണ്ട് വെർട്ടക്സസിലേക്കും ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. കിട്ടിയല്ലോ. അപ്പോൾ ഇതും ഒരു റെക്റ്റാങ്കിളാണ്. ആ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് 6 cm ആണ്. ഒരു സൈഡ് എന്ന് പറയുന്നത് 5 cm ആണ്. ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിലെ ബാക്കി പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലെ ബാക്കി പ്രോബ്ലംസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.